അഡ്വക്കേറ്റ് വിവേക്, ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ കണ്ണൂരിൽ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിൽ ആണ് കല്ലിടാൻ കേരയിൽ അധികൃതർ എത്തിയത്. അവർക്ക് പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന സംഘം വളരെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും തീർത്ത് കല്ലിടലിനെതിരെ രംഗത്ത് വന്നു. വിവേക് അടക്കമുള്ള സമരസമിതി നേതാക്കളും പ്രവർത്തകരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങളെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നടക്കുന്നത് മുഴുവൻ മൊബൈൽ സമരമാണ്, ഇതിൽ മാവോയിസ്റ്റുകളുണ്ട് എന്നൊക്കെ ഇന്ന് എം വി ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സജി ചെറിയാൻ പറഞ്ഞതുപോലെ തീവ്രവാദികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് സമരത്തെ തകർക്കാനുള്ള പല വഴികൾ സർക്കാരും സി പി എമ്മും ശ്രമിച്ചിരുന്നു. ആ വഴിയിലൂടെ തന്നെയാണ് ഇപ്പോഴും അവർ പോകുന്നത് എന്നാണ് ഇന്നിപ്പോൾ ഈ എം വി ജയരാജൻ്റേതടക്കം വരുന്ന പ്രസ്താവനകളിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. അപ്രകാരം ഈ ജനകീയമായ പ്രതിഷേധങ്ങളിൽ ജനങ്ങളല്ലാത്ത ഏതെങ്കിലും തീവ്ര സ്വഭാവമുണ്ട് എന്ന് സംശയിക്കാവുന്ന വ്യക്തികളോ സംഘടനകളോ ഇടപെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ അവരങ്ങനെ ഇടപെടാനൊരു ശ്രമം നടത്തി എന്നെങ്കിലും വിവേകിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. അതായത് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ എം വി ജയരാജൻ ഇത്തരത്തിലുള്ള ഒരു തരംതാണ പ്രസ്താവനകൾ നടത്തുന്നത് വളരെ അപഹാസ്യമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ ജനകീയ സമിതിക്ക് തോന്നുന്നത്. നേരത്തെയും സി പി എമ്മിൻ്റെ നേതാക്കൾ ഇത്തരത്തിലുള്ള ജനകീയ സമരങ്ങൾക്കെതിരെ തീവ്രവാദികളാണ്, വലിയ മാവോയിസ്റ്റുകളാണ് സമരം നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെയും വന്നിട്ടുണ്ട്. അത് ഈ സമരത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ മൂലംപള്ളി സമരത്തിൻ്റെ കാര്യത്തിലായാലും ചെങ്ങറ ഭൂസമരത്തിൻ്റെ ഭാഗമായി നടന്ന സമരത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ കമ്മ്യൂണിസ്റ്റുകാർ എന്നറിയപ്പെടുന്ന ഈ കൂട്ടർ തന്നെ യഥാർത്ഥത്തിൽ ജനസമരങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള തെറ്റായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ധർമ്മടത്ത് മാത്രമല്ല, കണ്ണൂർ ജില്ലയിൽ എല്ലായിടത്തും വലിയ ജനപ്രതിരോധങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് കേരയിൽ വിരുദ്ധ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ധർമ്മടത്ത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് ഒരു കല്ല് നാട്ടാൻ പോലും അവർക്ക് സാധിക്കാതെ ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന സമരത്തിനൊടുവിൽ പോലീസിനും അധികാരികൾക്കും പിൻവാങ്ങേണ്ടി വന്നു എന്നുള്ളത് വളരെ വിജയകരമായ ഒരു ജനസമരത്തിൻ്റെ ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണിച്ചു തരാൻ ആവുന്നത്. ആ ജനങ്ങളുടെ പ്രതിരോധത്തെ പ്രതിഷേധത്തെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനോട് മറുപടി പറയാനാകാതെ പോകുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഏറ്റവും ഹീനമായ തരംതാണ പ്രസ്താവനകൾ ഒരു ജനനേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഇപ്പോൾ പിന്നെ അവിടെ ധർമ്മടത്തായാലും മുഴപ്പിലങ്ങാടായാലും എടക്കാടായാലും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തിന് പിന്നെ വോട്ട് നൽകി ജയിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ വരുന്നതും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും. അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ ടി വി ചാനലുകൾക്കും മറ്റും മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പറയുന്നത് ഞങ്ങൾ പിണറായി വിജയൻ്റെ സർക്കാരിന് പിന്നെ ഇവിടെ വോട്ട് നൽകി വിജയിപ്പിച്ചത് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് താല്പര്യമുള്ള ജനതാല്പര്യത്തിന് ഉതകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അവരുടെ ഭൂമി പിടിച്ചെടുക്കാൻ വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ കരഞ്ഞു പറഞ്ഞുകൊണ്ടാണ് അമ്മമാരും സ്ത്രീകളും ഒക്കെ ഈ സമരത്തിൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ഈ ഇടുന്ന കല്ലുകളൊക്കെ പിഴുതെറിയാൻ മുന്നിൽ നിന്ന് നിൽക്കുന്നത്. അവരെയാണ് തീവ്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് അപമാനിക്കുന്നത്. യെസ്, വിവേക്, എന്തായാലും ആ രീതിയിലുള്ള ഒരു ഇടപെടലും കണ്ണൂരിൽ മാത്രമല്ല മറ്റെവിടെയും ഉണ്ടായിട്ടില്ല എന്ന് വിവേകും പറയുന്നു.